ക്ഷം വന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ ആവാതുകൊണ്ട് അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും രാജിവെപ്പിക്കാനാവുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തോട് യോജിപ്പില്ല, അതിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സിപിഐഎമ്മും ഇടതു പുറത്തെ രാജ്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നു. ആരെയും ആയുധത്തെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ല അതൊക്കെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കും. അതിന് ആരെങ്കിലും സ്റ്റാർട്ടപ്പ് ഒന്നും വേണ്ട. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തിയായ നിലപാട് സ്വീകരിച്ച് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും. എല്ലാം കേട്ടിട്ടില്ല, ഒട്ടും കേട്ടില്ല. മുഴുവൻ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല, പത്രസമ്മേളനത്തിന്റെ ചില ഭാഗം കേട്ടു മാത്രമേ. അതെ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതാണ് പറയുന്നത്, എന്തടിസ്ഥാനത്തിലാണ്? അടിസ്ഥാനം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അത് വരട്ടെ, അത് വന്നോട്ടെ, അന്നേരം നോക്കാം. ആ പറയട്ടെ, അൻവർ പറഞ്ഞോട്ടെ. പോലീസുമായി ഇവർ രണ്ടു മൂന്നാളൊന്നുമല്ലല്ലോ, കേരളത്തിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികളും പ്രശ്നങ്ങളും പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും പാർട്ടിയുടെ ഭാഗമായി നിൽക്കാത്തവരും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഉന്നയിക്കുന്നതൊക്കെ അതിന്റെ മെറിറ്റിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുന്നതല്ലോ. അതിനൊരുപാട് പരിമിതികളുണ്ട്. ഭരണഘടനാപരമായിട്ടുണ്ട്, ഭരണകൂടഘടനയുടെ ഭാഗമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നടക്കും, ഒരു സംശയമില്ല, ഒക്കെ നടക്കും. അതെല്ലാം പരാതി അനുസരിച്ച് പരിശോധന നടത്തും. ഇല്ല, വരുന്നില്ല. പറഞ്ഞു, ഞാൻ പറഞ്ഞു, അതിന് ഉത്തരം പറഞ്ഞു. ആര്? ഓ, നിങ്ങളെ നോക്കിയോ? ആരൊക്കെ വന്നു? എന്നെ സഹായിക്കാനോ? എന്നെ സഹായിക്കാൻ? ജയരാജൻ വരാതിരിക്കുന്നതാണ് സിപിഎമ്മിനെ സഹായിക്കുന്നത് എന്നുള്ള തിരിദ്ധാരണ നിങ്ങൾക്കുള്ളത്. എന്നാ അതല്ല, അതല്ല. ആ അതിനനുസരിച്ച് ഞങ്ങൾ മാർക്ക് ചെയ്തോളും. നോക്കിയിട്ടു. ആ ഒരു കാര്യമില്ല, ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇനി ഭാവിയിൽ ഉണ്ടാക്കുകയില്ല. അസംബന്ധമാണ്, അസംബന്ധത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. ആ എനിക്കറിയില്ല, അയാൾ കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അയാൾ കാണുന്നോ, ADGP RSുകാരനെ കാണുന്നോ? കാണുന്നില്ല. ഗവർണർ ഉൾപ്പെടെ അവിടെ പോയി RSുകാരനെ കണ്ടില്ലേ? RSന്റെ മോഹൻ ഭഗത്തിൽ കണ്ടിട്ടില്ലേ? ആര് കാണുന്നില്ല, ഞങ്ങൾക്ക് പ്രശ്നമുള്ള അറിയില്ല. ഞങ്ങളും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല, അതാ പ്രശ്നം. ആ അതാ കാര്യം, പിന്നെ വെറുതെ പറഞ്ഞു. ആ അല്ല, ഞാനത് കാണുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബാധകമായ പ്രശ്നമല്ല. CPM ഞാൻ പറ്റി പറയുന്നത്, CPMനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ആരെങ്കിലും കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവിടെയുള്ള കാര്യമല്ല, ആ കണ്ടോ കണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം CPIMന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP RSSനെ കണ്ട് ഡീലുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, അസംബന്ധമാണ്. അതിന്റെ അപ്പുറം എന്തെങ്കിലും പദമുണ്ടെങ്കിൽ അതാണ്. എന്നാ അങ്ങനെ ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞതല്ലല്ലോ, CPIMമായിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച ചർച്ച. വെറുതെ പറയാം, വേറെ ഒന്നും തിരിച്ചു നോക്കാൻ നോക്കണ്ട, തിരിച്ചു നോക്കാൻ നോക്കണ്ട. ഇത് അതെ, അത് ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. മുഖ്യമന്ത്രിക്ക് വേണ്ടി BJPയുമായിട്ടോ RSUമായിട്ടോ ഡീലുണ്ടാക്കാൻ വേണ്ടി ഒരാളെയും ഞങ്ങൾ കയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡീലുണ്ടാക്കുന്ന മോഹൻ ഭഗത്തുമായിട്ട് ഞാൻ ഡീലുണ്ടായിക്കൂടെ? ഇവർ ഈ അസിസ്റ്റന്റ് വരെ കാണേണ്ട വന്ന കാര്യമുണ്ട്? ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമില്ലല്ലോ. ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള അതിശക്തിയായ ഒരു രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കല്ലേ CPM. ഇന്നലെയും അതെ, ഇന്നും അതെ, നാളെ തന്നെയാണ്. ആ അതും പരിശോധിക്കുന്നുണ്ട്. തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ അകത്ത് ADGP എന്തെങ്കിലും ബന്ധമുള്ളൂ എന്നുള്ള കാര്യവും പരിശോധനയുടെ ഭാഗമായിട്ട് വരുന്നു. എല്ലാരോടും പരിശോധിക്കുന്നു. ആ പറ എന്തിനാണ് നിങ്ങൾ എടുക്കുന്ന ചർച്ച ചെയ്യേണ്ട കാര്യം?
അവരെ വരേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഇല്ല, ഞങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാതുകൊണ്ടല്ലേ വരാത്. നിങ്ങളെന്നും പറഞ്ഞോ, പ്രശ്നമില്ല, അത്രയല്ലേ, അത്രയല്ലേ ഉള്ളൂ. അത് ഈ വിഷയം മാത്രമല്ല, പല വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടി വരും. നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയും, ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങളെ ഏതെങ്കിലും ഒരാളെ വിളിക്കും, 15 ആളെ പറയും, എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് സി പി എമ്മിന് വിരുദ്ധമായ ഒരു ആശയം ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ സി പി എം പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോവാം. പി വി അൻവറിന്റെ പരാതിയിന്മേൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് സി പി ഐ എം. നിലവിൽ ഭരണതലത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. പാർട്ടി വിഷയം ഗൌരവതരമായി തന്നെ പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത് അൻവറുമായി ബന്ധപ്പെട്ട പരാതികൾ അത് പരിശോധിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്നാൽ പി ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടില്ല. മാധ്യമങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷത്തിനും സി പി എമ്മിനും എതിരായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധം എന്നുകൂടിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആർ എസ് എസുമായി ഇടനിലക്കാരനായ എ ഡി ജി പിയെ മുഖ്യമന്ത്രി നിയോഗിച്ചു എന്ന പ്രതിപക്ഷ ആരോപണത്തെ തള്ളിക്കളയുകയും ചെയ്യുകയാണ് സി പി ഐ എം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.